മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ജീവനക്കാരുടെ വർഷങ്ങളായുള്ള ശമ്പള കുടിശ്ശിക കൈമാറിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശമ്പള പരിഷ്കരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കടകംപള്ളി നിയമസഭയെ അറിയിച്ചു. എന്നാൽ ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ജീവനക്കാരുടെ രണ്ടു വർഷത്തെ ശമ്പള കുടിശ്ശികയാണ് കൊടുത്തു തീർക്കാൻ തീരുമാനമായത്. 10 കോടി രൂപയാണ് ഇതിനായി സർക്കാർ കൈമാറിയത്. കെ എൻ എ ഖാദർ എംഎൽഎയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. 10 കോടി രൂപ അവരുടെ കുടിശ്ശികയെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മലബാർ ദേവസ്വത്തിന് കൈമാറിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണത്തിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് സാർ. അത് സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കും സാർ. അതേസമയം ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളുടെ വരുമാന കണക്കുകൾ യഥാസമയം ലഭിക്കാത്തതാണ് ശമ്പള കുടിശ്ശികയ്ക്ക് കാരണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 12 വർഷമായി ഇല്ലാതിരുന്ന ശമ്പള പരിഷ്കരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതു സംബന്ധിച്ച പ്രൊപ്പോസൽ ബോർഡ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഇതിൽ കാലതാമസം വരുന്നതിനാൽ ജീവനക്കാർക്ക് 2000 രൂപ നൽകാനും തീരുമാനമായി. ക്ഷേത്ര ജീവനക്കാർ നിരവധി തവണ നടത്തിയ സമരത്തിനൊടുവിലാണ് ഇത്തരമൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ജനം, കോഴിക്കോട്.